നമസ്കാരം. കേരളത്തിലെ മാപ്രകൾ എങ്ങനെയാണ് ഒരു വാർത്ത പ്ലാൻ ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കാണിച്ചു തരാം. ദേ ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടേ. ആ വരുന്നത് സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും വി വി ഐ പിയോ ഒന്നുമല്ല. പോലീസുകാരുടെ നടുവിൽ യൂണിഫോം ഇടാതെ വരുന്ന വ്യക്തി ചിലപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് കാണുമ്പോൾ ഏതോ ഒരു വി വി ഐ പി വരുന്നത്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ തിക്കിത്തിരക്കുന്നത്. പോക്സോ കേസിൽ ജീവിത അവസാനം വരെ ശിക്ഷിച്ച, കോടതി വിധി പുറത്തു വന്നതിന് ശേഷം അത് കേട്ട പ്രതിയായിട്ടുള്ള മോൻസൺ മാവുങ്കൽ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാൻ വേണ്ടിയാണ് മാപ്രകൾ ഈ തിക്കിത്തിരക്ക് നടത്തുന്നത്, ഒരു പ്രതിയുടെ പ്രതികരണം എടുക്കാൻ വേണ്ടി. കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ പ്രതികരണം എടുക്കാൻ ഈ തിക്കിത്തിരക്കും ഉണ്ടാകില്ല. ആ പ്രതിയുടെ പ്രതികരണം എടുക്കാൻ വേണ്ടിയുള്ള ഈ തിക്കിത്തിരക്ക് ഒരു മാധ്യമ പ്രവർത്തനമല്ലേ? സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് നമുക്കിതിനെ അങ്ങ് ലഘൂകരിച്ച് വയ്ക്കാം. അതിനുശേഷം ദേ അടുത്തേക്ക് വരുന്നുണ്ട്. ഇനി ഇവരുടെ ചോദ്യം ഒന്ന് കേട്ടെ. ഒരു കോടതിയുടെ വിധി കേട്ടിട്ട് പുറത്തു വരുന്ന വ്യക്തി, അദ്ദേഹത്തിനാണെങ്കിൽ ആ വിധി വന്നതിൽ നിന്നും യാതൊരു തരത്തിലുള്ള ആ മുഖഭാവം ശ്രദ്ധിച്ചേ, ഒരു തരത്തിലും അദ്ദേഹത്തിനെ അത് ബാധിച്ചിട്ടില്ല, വളരെ നിർവികാരനായി പുറത്തേക്ക് വരികയാണ്, ഇതൊന്നും എന്റെ പ്രശ്നമല്ല എന്ന തരത്തിൽ പുറത്തേക്ക് വരുന്ന അദ്ദേഹത്തിനോട് ഈ മാപ്രകൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചേ. മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഭയപ്പെട്ടോ? ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോയോ? എന്താണ് ഈ ചോദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജീവിത അവസാനം വരെ ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിച്ച വ്യക്തി പുറത്തേക്ക് വരുമ്പോൾ മാപ്രകളുടെ ചോദ്യം മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മോൻസനെ കൊണ്ട് എന്ത് പറയിക്കാൻ പറ്റുമെന്നുള്ളത് കേട്ടു നോക്ക്. അതിന്റെ ഞാനൊന്നിൽ ഇതില്ല, ഞാനൊന്നിലും പിന്തിരിയില്ല. പക്ഷേ ഇത് കോടതി വിധി മാനിക്കുന്നു, മുഖ്യമന്ത്രി ഓഫീസ് ആരാണ്? കോടതി വിധി മാനിക്കുന്നു. ക്രൈംബ്രാഞ്ച്, നിങ്ങളൊരു സഹായം ചെയ്യണം. നിങ്ങൾ 2018 സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങളത് ഹോൾഡ് ചെയ്യണം, അത് നഷ്ടപ്പെട്ടു പോകാണ്ട് ഹോൾഡ് ചെയ്യണം. അതിന്റെ അത് എല്ലാ തെളിവുകളും ഉണ്ട്. 25 ലക്ഷം ഒരിക്കലും ഇല്ല. സുധാകരനും ഞാനും തമ്മിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ അതല്ല, അത് 2018 തൊട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ. അത് ഇഡിയുടെ അന്വേഷണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഇഡിക്ക് കുറച്ച് തെളിവുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്നോട് പറയരുതെന്ന് അവർ പറഞ്ഞു. ഇഡിയുടെ പരിധിയിലായിരുന്നല്ലോ. അതെ, പക്ഷെ ഇഡി എന്നോട് അത് കഴിഞ്ഞ് പറഞ്ഞു തെളിവുകൾ എടുക്കേണ്ടതുണ്ട്, ഒരു കാര്യവും പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പൊ ഉടനെ നിങ്ങൾ അറിയും, വളരെ ഷോർട്ട്ലി നിങ്ങൾ അറിയും. നമ്മളിപ്പൊ കൊടുത്തു, ഓൾറെഡി കൊടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവരുമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഈ കേസിനൊരു. അതെല്ലാം പിന്നീടറിയും, പിന്നീടറിയും. സുധാകരൻ നേരിട്ട് പൈസ വാങ്ങിച്ചു എന്ന് സാറിനോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞേക്കുന്നു. ഒരിക്കലും ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ ദിവസം ശ്രദ്ധിച്ചോ, സാറെന്നൊക്കെയാണ് വിളിക്കുന്നത്. ഡി ജി പി ആണെന്ന് തോന്നുന്നു. പോലീസുകാരുടെ നടുവിൽ യൂണിഫോം ഇല്ലാതെ നിൽക്കുന്ന വ്യക്തിയെ സാറെന്നൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോ ഈ പകുതി തൊട്ട് കാണുന്ന ആൾക്ക് തോന്നുന്നു ഇതിനിപ്പോ ഡി ജി പി എങ്ങാനാണോ എന്നുള്ള സംശയം ഉണ്ടാകും. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് കിട്ടുന്ന പരിഗണന, അവർക്ക് കൊടുക്കുന്ന എന്തോ ഒരു വലിയ മഹാനാണെന്നുള്ള പദവി പട്ടം കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും മൊഴിയാൻ പറ്റുമോ എന്ന് അദ്ദേഹത്തിനോട് കുത്തി കുത്തി ചോദിക്കുകയാണ്. അതായത് ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ പിന്നോട്ട് പോയോ, അല്ലെങ്കിൽ ഭയമുണ്ടോ, നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളിലൂടെ പ്രൊവോക്ക് ചെയ്ത് എന്തെങ്കിലും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോൺസൺ മാവുങ്കലിന്റെ വെളിപ്പെടുത്തൽ എന്ന തരത്തിൽ പുറത്തേക്ക് വരാൻ പോവുകയാണ്. ആ സന്ദർഭത്തിൽ ഈ ചോദ്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യപ്പെടും, മോൺസന്റെ മറുപടികൾ മാത്രം ജനങ്ങൾ കേൾക്കും. അപ്പോ കരുതും, ആ മുഖ്യമന്ത്രിയുടെ ഗൂഢാലോചനയെ സംബന്ധിച്ച് ഇതാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മോൺസൺ ഇങ്ങനെ അങ്ങ് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയല്ല, ഇവർ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ച് അതിൽ നിന്നൊരു വാക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ പിടിച്ച് ചർച്ച ചെയ്യാനും ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് മോൺസൺ നടത്തിയ വെളിപ്പെടുത്തൽ എന്ന തരത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ. ഇതിനെ മാധ്യമ പ്രവർത്തനമെന്ന് പറയാൻ പറ്റുമോ? പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വിവാദങ്ങൾ ഇവർ വളർത്തിയെടുക്കുന്നത്, വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു എന്നതിന്റെ തെളിവാണിത്. ഇപ്പോ ഇയാളെ കാണുമ്പോൾ ഈ ജീവിതാവസാനം വരെ ശിക്ഷിച്ച ഒരു വ്യക്തിക്ക് എന്താണ് ഈ വിധിയെ സംബന്ധിച്ച് പറയാനുള്ളത് എന്നുള്ള ചോദ്യത്തെക്കുറിച്ചാണെങ്കിൽ മനസ്സിലാക്കാം. ഈ വിധി എങ്ങനെ നോക്കിക്കാണുന്നു, ഇത് താൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുകയാണെങ്കിൽ പ്രശ്നമില്ല. ശിക്ഷിച്ച കേസിലൊക്കെ, പക്ഷെ ഇനി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്,
സുധാകരൻ ഇതിന്റെ ഇടയിൽ കൂടി വെള്ളപൂശി എടുക്കണം. എന്തെല്ലാം തരത്തിലുള്ള ജോലികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതാണോ മാധ്യമ പ്രവർത്തനം? ഇതാണോ മാധ്യമ സ്വാതന്ത്ര്യം? ഇതാണോ മാധ്യമധർമ്മം? സ്വാഭാവികമായി ചോദിച്ചു പോവുകയാണ്. ഇത്തരം മിണ്ടലുകളോട് ഈ നാടിന് ഇനി യോജിക്കാൻ പറ്റില്ലെന്ന് തുറന്നു പറയേണ്ടി വരികയാണ്. അതായത് ഒരു പ്രതിയെ കൊണ്ട് എന്തെങ്കിലും പറയിച്ചതിന് ശേഷം യാതൊരു ആധികാരികതയും വേണ്ട, അദ്ദേഹത്തിന്റെ വായിൽ തിരിവി നാളെ ഇത് നമുക്ക് ചർച്ച ചെയ്യാം. മോൺസൺ മാവുങ്കലി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ചോദ്യം അവിടെ പ്രസക്തമല്ല, കാര്യം ഞങ്ങൾ ചോദിച്ചത് എഡിറ്റഡ് ചെയ്ത് അങ്ങ് കളഞ്ഞാൽ മതിയല്ലോ, ബാക്കി ജനങ്ങളെ കേൾപ്പിച്ചിട്ട് മോൺസൺ മാവുങ്കൽ ഞങ്ങളോട് ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഇതായിരിക്കുമല്ലോ നാളത്തെ വാർത്താ ആംഗിൾ, അല്ലെങ്കിൽ ഇന്ന് ഇത് ചർച്ച മുഴുവൻ മുന്നോട്ട് പോകേണ്ടത് ഈ ഒരു അർത്ഥത്തിലായിരുന്നല്ലോ. അവിടെയാണ് ഇതിനെ ഇപ്പോ പ്രശ്നമുണ്ടെന്ന് പറയേണ്ടി വരുന്നത്. വാർത്തകൾ സൃഷ്ടിക്കുകയാണ്, ചിലരെ മനഃപൂർവ്വം വിവാദങ്ങളിൽ പെടുത്താൻ വേണ്ടി ഇവർ ഗൂഢാലോചന നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ താല്പര്യത്തോടുകൂടി ഇടപെടുന്നുണ്ടെന്ന് പറയേണ്ടി വരുന്നത് ഇത്തരം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ്. ഒരു പ്രതിയിൽ നിന്ന് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ അദ്ദേഹവുമായി ബന്ധമില്ലാത്തൊരു വിഷയത്തിൽ പെടുത്താൻ ശ്രമിക്കുന്നത്? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ടവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മോൺസൺ മാവുങ്കൽ പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അകത്താക്കുന്നത്. അതിനുശേഷം സ്വന്തം ഓഫീസ് സ്റ്റാഫിന്റെ മകളെ പീഡിപ്പിച്ച കേസിനാണ് ഇപ്പോ അദ്ദേഹത്തിനെതിരെ ശിക്ഷ വന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി കണക്ട് ചെയ്യാൻ പറ്റുമോ, സുധാകരനുമായി ബന്ധമില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിനെ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ പറ്റുന്നത്? അവിടെയാണ് ഇതിനൊക്കെ പ്രശ്നമുണ്ടെന്ന് പറയേണ്ടി വരുന്നതും. നിങ്ങളുടെ മാധ്യമ സ്വാതന്ത്ര്യ കരച്ചിലിനെ ഇത്തരം തോന്നിയവാസങ്ങളാണ് കാട്ടുന്നതെങ്കിൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ടി വരുന്നത്. ഇതിനെ ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ മോൺസൺ മാവുങ്കലിനോട് കണ്ടപ്പോൾ ചോദ്യം ചോദിക്കണ്ടേ എന്നുള്ള അർത്ഥത്തിലേക്ക് നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യാം. പക്ഷെ ആ ചോദ്യം നിങ്ങൾ ശരിയായ അർത്ഥത്തിലല്ല ചോദിക്കുന്നത്. നിങ്ങൾക്ക് മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട് സുധാകരനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ തെളിവ് സഹിതമാണ്, അദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുകയാണ്. ആ ആരോപണങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസിനും ബി ജെ പിക്കും ഈ നാട്ടിൽ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി വാർത്തകൾ പ്ലാൻ ചെയ്യുകയാണ്. ആ പ്ലാന്റിങ്ങിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ വകവെച്ച് കൊടുക്കാൻ പറ്റില്ല. ജനം കണ്ടിരിക്കണം എവിടെ നിന്ന് എങ്ങനെയാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ, ഇല്ലാത്ത വാർത്തകൾ, അല്ലെങ്കിൽ ചില ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ചില വ്യക്തികളെ ഈ സംശയത്തിന്റെ നിഴലിലേക്ക് ആക്കുന്ന മാധ്യമ പ്രവർത്തനം, അല്ലെങ്കിൽ ഇത്തരം പിമ്പ് പരിപാടി, ഇത് സമൂഹം മനസ്സിലാക്കിയിരിക്കണം. ഇത് ചോദ്യം എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. നാളത്തെ ചർച്ചകൾക്കെല്ലാം ഇത് മോൺസൺ മാവുങ്കൽ പറഞ്ഞതാണെന്ന തരത്തിൽ പ്രചരിക്കുമ്പോൾ അത് ചില സംശയങ്ങൾ സൃഷ്ടിക്കും, ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും, ചിലരെ വല്ലാത്ത രീതിയിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തും. അതാണ് ഇവരുടെ ആവശ്യം. അതിനെയാണ് ഈ നാട്ടിൽ മനസ്സിലാക്കേണ്ടത്. മാധ്യമ പ്രവർത്തനം ഇന്ന് ചെന്ന് എത്തിപ്പെട്ടിരിക്കുന്ന അധപ്പതനം ഏത് നിലവാരത്തിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് തുറന്നു കാട്ടിയത്. ഒരു പ്രതിക്ക് കൊടുക്കേണ്ട പരിഗണന ഇതാണോ എന്ന് ഓരോരുത്തരും ഒന്ന് ചർച്ച ചെയ്യുക. മോൺസൺ മാവുങ്കലിനെ പോലെ ഒരു പ്രതി ജയിലിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് പബ്ലിക് പ്രോസിക്യൂട്ടറിന് മറുപടിയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത് ഒരു വ്യവസായ ഉൽപ്പന്നമായതുകൊണ്ടാണ്. ആ വ്യവസായ ഉൽപ്പന്നത്തിന്റെ പേരിൽ ഈ നാട്ടിൽ അയാളുടെ വായിൽ കോലു തിരികി ഒന്ന് പറയിച്ച് മറ്റൊരാളെ അവഹേളിക്കാനുള്ള ശ്രമം, അത് അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ഇനി വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇതിനെയും ചൂണ്ടിക്കാട്ടി പറയാനുള്ളത്.